ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബാംഗ്ലൂർ ചിക്ക്മഗ്ളൂരിൽ നിന്ന് കൊല്ലത്തേക്ക് പോവുകയാണ്. അപ്പോൾ കൊല്ലത്തേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് ട്രെയിനിൻ്റെ എൻജിൻ ട്രെയിനിലേക്ക് കടുപ്പിക്കുന്ന ആ ഒരു ദൃശ്യം ഞാൻ കണ്ടത്. അപ്പോൾ അത് ഇതുവരെ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രെയിൻ എൻജിൻ ട്രെയിനിലേക്ക് കടുപ്പിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ട്രെയിൻ ഇപ്പോൾ ബനസ്വാടി റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ ബനസ്വാടി എത്തിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ട്രെയിനിൻ്റെ എൻജിൻ കാണുന്നില്ല. അപ്പോഴാണ് മനസ്സിലായത് ആ കാണുന്ന ട്രെയിൻ എൻജിനാണ് ഈ ട്രെയിനിലേക്ക് മാറ്റിക്കടിപ്പിക്കുന്നതെന്ന്. അങ്ങനെ ട്രെയിൻ എൻജിൻ വന്നു, അത് നേരെ പോയി അത് കാണുന്ന സെക്കൻഡ് ട്രാക്കിൽ കൂടിയാണ് വന്നത്. അങ്ങനെ എൻജിൻ നേരെ പോയി ട്രാക്ക് മാറി തിരിച്ചു വരുന്നുണ്ട്. ഈ കാണുന്ന രീതിയിൽ ട്രെയിൻ അവിടെ ട്രാക്ക് മാറുവാണ്. ട്രെയിന് ബ്രേക്ക് ചെയ്തത് കൂടാതെ അവിടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി മാനുവൽ ബ്രേക്കിംഗ് വെച്ചിരിക്കുന്നുണ്ട്. അപ്പം ആ ഒരു ബ്രേക്കിംഗ് സിസ്റ്റം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ ഈ ട്രെയിനിൻ്റെ മറ്റൊരു എൻജിൻ അപ്പുറസൈഡിൽ നിന്ന് വരുന്നുണ്ട്. വന്നിട്ട് വേണ്ട ഈ കാണുന്ന രീതി അവിടെ നിന്ന് വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നല്ല ചെറിയൊരു മഴയുടെ കാലാവസ്ഥയൊക്കെയാണ്. അപ്പോൾ നല്ലൊരു തണുത്തൊരു വൈബും പിന്നെ ഈ ഒരു അന്തരീക്ഷവും ഒക്കെ വെച്ച് നല്ല രസമുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ തെങ്ങൊക്കെ നിൽപ്പുണ്ട്. ആ കാണുന്ന എൻജിൻ അവിടെ മാറിയിട്ടിരിക്കുകയാണ്. ഈ ട്രെയിൻ ഹുബ്ലിയിൽ നിന്ന് വരുന്നതാണ്. ഹുബ്ലി കൊച്ചുവേളി ട്രെയിനാണിത്. അപ്പോൾ ഈ കാണുന്നതാണ് ട്രെയിനിൻ്റെ ഷോക്കപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ബോഗികൾക്കിടയിലുള്ള ഷോക്കപ്സാണിത്. ഇതിൽ ആ ബോഗികൾ തമ്മിൽ പരസ്പരം കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ജർക്കൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നത്. അപ്പം അവിടുത്തെ മെക്കാനിക്ക് വന്നു അതിൻ്റെ ബ്രേക്കിൻ്റെ ഒരു ഇത് മാറ്റി. അപ്പോൾ അവിടെ നിന്ന് ട്രെയിൻ ഇപ്പോൾ വരാൻ സമയമായി. നേരത്തെ കുറച്ച് നേരമായി എൻജിൻ അവിടെ വന്നിട്ട്. അപ്പോൾ എൻജിൻ താണ്ട പതിയെ ട്രെയിനിലേക്ക് കടുപ്പിക്കാൻ കൊണ്ടുവരുവാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഇങ്ങനെ എൻജിൻ കടുപ്പിക്കുന്നത് കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കും ഇതൊരു പുതിയ അനുഭവമാണ്. അതുകൊണ്ട് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്ന്. അങ്ങനെ ട്രെയിൻ താണ്ട അടുത്തെത്തി. ഇതെങ്ങനെയാണ് കടുപ്പിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വലിയ ഒരുപാട് സമയമൊന്നും എടുക്കില്ല. എന്തായാലും ഇതിൽ നിന്ന് ജസ്റ്റ് കൊണ്ടുവന്ന് അപ്പോൾ അവിടെ നിർത്തിയിരിക്കുകയാണ്. കുറച്ചുകൂടി അടുത്ത് ദൂരമുണ്ട്. എനിക്ക് തോന്നുന്നു സ്ലോ ചെയ്ത് പതിയെ ഇനി എന്തെങ്കിലും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. വിചാരിച്ചോളന്ന് ചെക്ക് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ട്രെയിനിൻ്റെ ആ ഒരു ബോൾട്ടൊക്കെ ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ടെക്നിക്കലി എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല. ഞാനപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഈ വിഷ്വൽസ് മാത്രം ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാരണം ഇത് ടെക്നിക്കൽ വശം എന്തൊക്കെയാണ് അവരെ ചെയ്യുന്നത്, ബോഗികൾ തമ്മിൽ കടുപ്പിക്കുക എന്തൊക്കെ ചെയ്യുന്നത് എനിക്കറിയില്ല കറക്റ്റായിട്ട്. അപ്പോൾ അവിടെ എന്തോ മെക്കാനിക്സ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ട്രെയിൻ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. എനിക്കിത് ഇത് കൂട്ടിമുട്ടുമ്പോൾ ആ ഒരു ജെർക്ക് കാണാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണാൻ പോകുന്നത്. എങ്ങനെയായിരിക്കും എനിക്കറിയില്ല. ഓ വളരെ സ്ലോയിലാണ്. എന്നാലും അത് നമ്മൾ രണ്ട് കൈ തമ്മിൽ ക്ലാപ്പ് ചെയ്ത് നടക്ക് രണ്ടും കൂടി ഒന്നും കൂട്ടി നിന്നു. ഇപ്പോൾ മെക്കാനിക്ക് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഒരുപാട് കണക്ഷൻസ് കൊടുക്കുന്നുണ്ട്. ആ ട്യൂബ് പോലത്തെ സാധനമൊക്കെ കണക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ വർക്ക്സ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ടെക്നിക്കൽ വശം എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഇതാണ് തോന്നുന്നത് മെയിൻ പുള്ളിങ് ലിവർ എന്ന് തോന്നുന്നു. അത് കണക്ട് ചെയ്യുന്നുണ്ട് അതിനകത്തേക്ക്. അപ്പോൾ എനിക്കിതിൻ്റെ ടെക്നിക്കൽ വശം സത്യം പറഞ്ഞാൽ കറക്റ്റായിട്ട് അറിയില്ല. എങ്ങനെയാണിത് എല്ലാം ചെയ്തതെന്ന്. എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ഇലക്ട്രിക്സ് കണക്ട് ചെയ്യും, പിന്നെ ബ്രേക്കിങ്ങിൻ്റെ പമ്പും, പിന്നെ ഓഫ് കോഴ്സ് ഈ കാണുന്ന കണക്ക് ലിവർ പുള്ളിങ് ലിവറും കണക്ട് ചെയ്യും. കാരണം ബാക്കി ബോഗികൾക്ക് ഉള്ളത് അതൊക്കെ മെറ്റലാണ്, എല്ലാം മെറ്റലായിരിക്കും. കാരണം ഇത്രയും വെയിറ്റുള്ള സാധനമല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഇലക്ട്രിക് ഇൻഡക്ഷൻ വഴി ഓടുന്ന ഒരു ട്രെയിനാണിത്. അപ്പം വയറിലേക്കുള്ള ഒരു ഇൻഡക്ഷൻ്റെ ആ ഒരു കേബിൾ അല്ല സോറി ആ ഒരു ആൻറ്റിനെ പൊങ്ങിയിട്ടുണ്ട്.
ആൻറ്റിന വഴിയാണ് കറണ്ട് എടുക്കുന്നത്. അത് ആക്ച്വലി ഇതൊരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഇലക്ട്രിക് ലൈനാണ്. നമ്മൾ അതിൻ്റെ അടുത്ത് ടച്ച് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മരിക്കും. അപ്പം ഒരുപാട് പേര് അങ്ങനെ മരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മൾ ഈ ഫ്ലൈ ഓവേഴ്സിലൊക്കെ കെയർഫുൾ ആയിരിക്കണം എപ്പോഴും. അപ്പോൾ ഇതിൻ്റെ കുറച്ച് എൻജിൻസ് ഒക്കെ കണക്ട് ചെയ്തു, എല്ലാം കണക്ട് ചെയ്തപ്പം വയർലെസ് വഴിയിൽ ഓഫായും അതിൻ്റെ എൻജിനിയർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവർ ജസ്റ്റ് പുള്ളിങ്ങനെ അത് നോക്കി നിൽക്കുക. നമുക്ക് ബാക്കി എന്താ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണാം. അങ്ങനെ ഈ കാണുന്ന ഈ ട്രെയിനിൻ്റെ എൻജിൻ കണക്ഷനൊക്കെ കഴിഞ്ഞ് ലോക്കോ ചെക്ക് ചെയ്തു. ഇപ്പോൾ നല്ല ഫുള്ളായിട്ട് നല്ല ഫുള്ളി കണക്റ്റഡ് ആണിപ്പോൾ. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. ട്രെയിൻ യാത്ര തുടങ്ങാനായിട്ട് നിൽക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത് അവിടെ നിന്ന് ഒരു ട്രെയിൻ, ഐ മീൻ ഒരു ലോക്കോ വരുന്നുണ്ട്. ഈ ലോക്കോ വരുന്നത് മാത്രമല്ല അതിൻ്റെ കുറേ ഈ വർക്ക് എൻജിൻസ് പോകുന്നുണ്ട്. ഈ കാണുന്ന രീതിയിൽ കുറേ വർക്ക് എൻജിൻസ് പോകുന്നുണ്ട്. ഒരു ട്രെയിൻ ഫുള്ളി അതൊന്നും കണക്റ്റഡല്ല, ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് പോകുന്നത്. എനിക്ക് തോന്നിയത് ബാക്കി എന്താ പറയുക, എൻജിൻ വലിയ പവറുള്ള അല്ല, അതായത് അധികം സ്പീഡിലൊന്നും പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരുപാട് ബോഡീസ് ഫുള്ളി ആയാലും പറ്റുന്ന പവറുള്ള എനിക്കുമ്പോൾ 90 ആയിട്ടുള്ള ബോഡീസാണ്. അതെല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് ബോഡീസ് എല്ലാം കിട്ടാനായിട്ട്. ഇത് നമ്മുടെ ട്രെയിൻ നിർത്തിയിട്ടില്ല, എനിക്ക് തോന്നുന്നത് പോയതിന് ശേഷം മാത്രമാണ് ട്രെയിൻ എടുത്തിട്ട് പോകുന്നത്. ഇത് എന്തിനും ഉപയോഗിക്കുന്ന എനിക്ക് സത്യമാണെന്ന് അറിയില്ല. ഇത് എനിക്ക് തോന്നുന്നു ട്രാക്ക് മെയിൻ്റനൻസിനും അല്ലെങ്കിൽ ട്രാക്ക് ബിൽഡിങ്ങിനും വേണ്ടി ഉപയോഗിക്കുന്ന മെഷീൻസ് ആവാനാണ് പറയുന്നത്. കാരണം അത് മാത്രമേ പുതിയ ട്രാക്ക് ബിൽഡിങ്ങിന് കൊണ്ടുപോകാറുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ ലഗേജ് നമ്മുടെ കാർഗോ ട്രെയിൻസിലേക്ക് ബാക്കി പ്രയോറിറ്റീസ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും കുറേ തന്നെ ട്രെയിൻ എടുക്കുമെന്ന് പ്രതീക്ഷിക്കും. ഇതെല്ലാം ഇപ്പോൾ പോയി കഴിഞ്ഞു, അങ്ങനെ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നോർമൽ ഒരു നമ്മുടെ ഒരു സാധാ ഒരു എന്താ പറയുക, ഒരു ട്രെയിൻ ജേണി മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ അഡീഷണലായിട്ടൊന്നും ഇല്ല. മാത്രമല്ല സ്ലീപ്പറിൽ ഞാനിപ്പോൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്, സ്ലീപ്പറിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.